हलो फ्रेंड्स वेलकम टू काउंटिंग कास्ट काउंटिंग कास्टिले एल्लार्क्कुम स्वागतम इन या निर्णय वेटी മാഡ്രിഡ് ബലേനോ ആണ്. ബലേനോ ഒരുപാട് ബലേനോ ഞാൻ ഈ ചാനലിൽ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ബലേനോ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 2018 മോഡൽ ബലേനോ സിംഗിൾ ഓണർ ആണ്, സീറ്റ വെർഷൻ ആണ്. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് 30,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം, വളരെ ടോപ്പ് ക്വാളിറ്റി കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ് ഈ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വണ്ടി പരിചയപ്പെടുത്തുന്നതിനാകുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം, ലോണിനെ കുറിച്ചാണ്, അത് അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണം, വേറൊന്നുമല്ല. ലോണിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. എത്ര ശതമാനം ലോൺ കിട്ടും, എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് വരുന്നത്, എത്ര 100,000 രൂപയ്ക്ക് എത്ര അടവ് വരും, ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഈ ചാനലിൽ ഡീറ്റെയിൽ എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടേക്കാം. അപ്പോൾ അതിനകത്ത് ഒട്ടുമിക്ക കാര്യങ്ങൾ, ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണ്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ബലേനോയുടെ ഡീറ്റെയിലേക്ക് പോയേക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കാം, കാരണം അതിനകത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2018 മോഡൽ സിംഗിൾ ഓണർ സീറ്റ ബലേനോ. അപ്പോൾ ബലേനോൻ്റെ നമുക്ക് പവറിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എൻജിൻ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 1197 cc ആണ് വരുന്നത്. അതുപോലെ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത് 81 bhp അറ്റ് 6000 rpmൽ കിട്ടും. ടോർക്ക് ആണെങ്കിൽ 113 nm 4200 rpmൽ കിട്ടും. അത് സീറ്റിംഗ് കപ്പാസിറ്റി 5 ആണ്. അതുപോലെ ട്രാൻസ്മിഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാനുവലാണ്. ബൂട്ട് സ്പേസ് 339 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്യൂൽ ടാങ്ക് നോക്കണമെങ്കിൽ 37 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ്. ബോഡി ടൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഹാച്ച്ബാക്കാണ്. ബലേനോ മെയിനായിട്ട് 6 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇറങ്ങുന്നത്. ഒന്ന് പേൾ, ആർട്ടിക് വൈറ്റും, മെറ്റാലിക് പ്രീമിയം സിൽവർ, പ്രീമിയം ഓട്ടം, ഓറഞ്ചും, പേൾ ഫീനിക്സ് റെഡും, മെറ്റാലിക് മാഗ്മ ഗ്രേയും, നെക്സ ബ്ലൂവും, ഇത്ര വേരിയൻ്റിലെ വന്ന. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റാലിക് മാഗ്മ ഗ്രേ ആണ്. എത്ര കളറുണ്ടെങ്കിലും ഈ ഒരു കളറിൻ്റെ ആ ഒരു ഇമ്പ്രഷൻ തന്നെ വേറെ തന്നെയാണ്. ഇപ്പോൾ ടയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാം. ടയർ നമുക്ക് 80% മുകളിൽ ടയർ ഉണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബമ്പറിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു സീറ്റിങ്ങും, അതുപോലെ ബോണറ്റും ബമ്പറായിട്ടുള്ള ജോയിൻ ചെയ്യുന്ന ഭാഗത്തിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കാം. എല്ലാ രീതിയിലും ഇത് ഒരു രീതിയിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ടയർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ കണ്ട അതേ ടയർ ക്വാളിറ്റി നമുക്ക് ലെഫ്റ്റ് സൈഡിലും കിട്ടും. ഇത് നിങ്ങൾക്ക് ഇവിടെ കമ്പനി മേഡ് വീൽ കപ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ നമ്മളിതിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ താഴത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഡോർ ബീഡിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് വിത്ത് ക്രോം ഫിനിഷെന്ന് തന്നെ. നമ്മൾ റിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ടയർ കണ്ടീഷൻ തന്നെ നമുക്ക് റിയർ ഭാഗത്ത് നിന്നും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വണ്ടിയുടെ അപ്പോൾ നമുക്കിവിടെ സ്പോയിലർ സപ്പോർട്ട് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്പോയിലറും കിട്ടുന്നുണ്ട്. നമുക്കിൻ്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട്, അധികം ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, വേരിയൻ്റൊന്നും ഇല്ലാത്ത, വളരെ നീറ്റായിട്ടുള്ള ബാക്ക് വശമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് നോക്കിയേക്കാം, അതിനുശേഷം നമുക്കിൻ്റെ ഇൻറ്റീരിയർ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബലേനോയുടെ ഇൻറ്റീരിയർ സൈഡ്. ഇൻറ്റീരിയർ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൺട്രോൾസ് ഒക്കെ ഡോർ പാഡിൽ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റാൻ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിലാണ് ഈ സംഭവം മൊത്തം വന്നിരിക്കണം. ഇൻക്ലൂഡിംഗ് നിങ്ങൾ ആ ഫ്ലോർ മാറ്റ് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. സീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി മെയ്ഡ് സീറ്റ്സ് തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. മാറ്റ് വരെ ആ ഒരു ബലേനോയുടെ ബ്രാൻഡിങ് ഉൾപ്പെടെയാണ് വന്നേക്കണം. കൂടാതെ നമുക്കിൻ്റെ ഡാഷ്ബോർഡ് ആയാലും സ്റ്റിയറിംഗ് ആയാലും എവിടെ നോക്കിയാലും ആ ബ്ലാക്ക് തീമാണ് എടുത്ത് കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കാം, ഇതിനകത്ത് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ആ ഡബിൾ ഡിൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ സ്റ്റിയറിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എല്ലാ വണ്ടികളുടെയും ഞാൻ കിലോമീറ്റേഴ്സ് എടുത്ത് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ബലേനോൻ്റെയും ഞാൻ ഒട്ടും മോശമാക്കുന്നില്ല, ബലേനോൻ്റെ കിലോമീറ്റേഴ്സ് ഞാൻ ഒന്ന് കാണിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റർ എത്രയായിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഞാൻ ക്ലോസ് വ്യൂ തരെയാണ്. അറൗണ്ട് ഒരു 30,000 ആണ് ഇപ്പോൾ നിലവിൽ ഈ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്, 30,000 കിലോമീറ്റേഴ്സ്.
റിയർ ഭാഗമായാലും റൂഫായാലും എവിടെ നോക്കിയാലും ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല. എല്ലാവിധ പുത്തൻ വണ്ടിയിൽ കാണുന്ന എല്ലാവിധ ക്വാളിറ്റിയും ഇതേപോലെ തന്നെ ഈ സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ വളരെയധികം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗത്ത് പോയിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് കാര്യങ്ങൾ നോക്കിയേക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് അട്രാക്ഷൻ വരുന്ന ഫ്ലോർ മാറ്റിലേക്ക് തന്നെയാണ്, കാരണം അത് ബലേനോയുടെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയാണ് വന്നേക്കണം. കൂടാതെ സീറ്റ് കവേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിലുള്ള സീറ്റ് കവേഴ്സ് വന്നേക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ ലെഗ് സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. നമുക്കിനി എൻജിൻ ഭാഗം ഒന്ന് പരിശോധിച്ചേക്കാം. ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻജിൻ സൈഡ് ഒന്ന് വിശദമായിട്ട് തന്നെ ഞാൻ കാണിച്ചു നിൽക്കാം. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എൻജിൻ ഭാഗം ഒന്നുകൂടി ക്ലിയറായി കാണിക്കണം എന്നൊക്കെ അവകാശപ്പെടുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഈ ബലേനോയുടെ എൻജിൻ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചേക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബലേനോ സീറ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം. എൻജിൻ ഭാഗം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പെട്രോൾ വേരിയൻ്റ് വെഹിക്കിളാണ്. അതേപോലെ തന്നെ എൻ്റെ എഡ്ജസ് വരെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നേക്കാം. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എഡ്ജസ്സൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കും. ഞാൻ എഡ്ജസ് ആയിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഷോറൂമിൽ പോയി നേരിട്ട് വണ്ടി കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഞാൻ തരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഫുൾ എഡ്ജസ് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഭാഗവും അതിൻ്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് നോക്കി മനസ്സിലാക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തന്നേക്കാം. കാരണം എല്ലാ വണ്ടിയുടെയും ബൂട്ട് സ്പേസ് നമ്മൾ വിശദമായിട്ട് തന്നെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെയും ബൂട്ട് സ്പേസ് തന്നെ ഞാൻ കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അതിവിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് വന്നേക്കണം. ഇപ്പോൾ അധികം ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇതിൻ്റെ എഡ്ജസ്സും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. എന്നിട്ട് നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ ആ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങളോട് നോക്കുമ്പോൾ തന്നെ ആ ഒരു എഡ്ജസ് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് നിങ്ങളോട് മനസ്സിലായിട്ടുണ്ട്. കണ്ടോ, ആ അഡ്ജസ്റ്റൊക്കെ വളരെ വൃത്തിയോടുകൂടി നമുക്ക് ഫ്രഷ് വണ്ടി കാണുന്ന പോലെ തന്നെ ആയിരിക്കണം. ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 339 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് പറയുന്നത്. അത് ഒരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ബൂട്ട് സ്പേസ് ആയിട്ട് വേണം നമുക്ക് എടുത്ത് പറയാവുന്നതാണ്, 339 ലിറ്ററിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫാമിലിക്ക് ഒരു മീഡിയം അല്ലെങ്കിൽ എബവ് മീഡിയം ഫാമിലിക്കൊക്കെ നല്ല ലാവിഷായിട്ട് തന്നെ ലഗേജ് കൊള്ളിച്ച് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് വന്നിരിക്കുന്നത്. ബലേനോ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റി ഫോർമുല 1 മോട്ടോഴ്സ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊടുക്കുന്ന പാർക്ക് ചെയ്യാം, നമ്മൾ കസ്റ്റമേഴ്സിനെ കാണിക്കും, നമുക്ക് നമ്മളെ സെയിലാക്കി തരും. അങ്ങനത്തെ ഒരു ഓഫർ നമ്മൾ ഫോർമുല 1 മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഇവിടെ എത്താൻ ഇപ്പോൾ നമ്മുടെ ഷോറൂം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. ഇവിടെ എത്തിപ്പെടാൻ പാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ട്, വാട്സാപ്പ് ചെയ്യാം. അതിനകത്ത് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടികളിനെയും നമ്മളത് പ്രൊമോട്ട് ചെയ്ത് തരും നമ്മുടെ ചാനലിൽ കൂടി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കീമും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഈ ബലേനോയുടെ ഡീറ്റെയിലേക്ക് പോയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 545,000 രൂപയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ ഫോർമുല 1 മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാർ ഷോറൂം, ഇവിടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ്, ടൗണിൽ തന്നെയാണ്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് നേരിട്ട് കാണാം. ബസ് മുഖേന, ട്രെയിൻ മുഖേന, മെട്രോ മുഖേന ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. വിദേശത്ത് നിന്ന് തന്നെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് എയർപോർട്ട് തൊട്ടടുത്താണ്, ഏകദേശം ഒരു 12 കിലോമീറ്ററിനും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാമെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫോർമുല 1 മോട്ടോഴ്സ് കൊടുക്കണം. ഇനി ഞാൻ വീണ്ടും പറയണം, നിങ്ങളുടെ വണ്ടികളിലുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെൽഫ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇത് ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ചാനലിൽ കൂടി നിങ്ങളുടെ വണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലോൺ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ലിങ്കും പോയേക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്നും എടുത്ത് കണ്ടേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.